ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 5 പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലെയൊക്കെ പാത്രങ്ങളും സിങ്കും ടോയ്ലറ്റും വാഷ് ബേസും ഒക്കെ വെട്ടിത്തിളങ്ങാൻ പറ്റിയ നല്ലൊരു ലിക്വിഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 വർഷം വരെ നമുക്കിത് കേടാവാതെ സൂക്ഷിക്കുകയും ചെയ്യാൻ പറ്റും. ഒരുപാട് കാശൊന്നും കൊടുത്ത് ഇനി ആരും ഇങ്ങനെയുള്ള ലിക്വിഡൊന്നും വാങ്ങിക്കേണ്ട കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ വെറുതെ കളയുന്ന ഇരുമ്പമ്പുളി വെച്ചാണ് ഞാൻ ഈ ലിക്വിഡ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട് മുഴുവൻ വൃത്തിയാക്കാൻ പറ്റുന്ന നല്ലൊരു ലിക്വിഡാണ് ഈ ഇരുമ്പൻ പുളി വെച്ച് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, ഇരുമ്പൻ പുളി വെച്ചുള്ള ഈ ഒരു ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനു മുമ്പേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുമ്പം പുളി ഞാനിവിടെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ഈ ഒരു ഇരുമ്പം പുളി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലോണം പഴുത്തതോ കേടായതോ ആയാലും ഒന്നും കുഴപ്പമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1-2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഇരുമ്പൻ പുളി 2 വിസിലിട്ട് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഇരുമ്പം പുളി നന്നായിട്ട് തന്നെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഒരു വെള്ളം ഒഴിച്ച് തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇരുമ്പൻ പുളി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 അരിപ്പ വെച്ച് അരിച്ചൊഴിക്കാം. നമ്മൾ നേരത്തെ കുക്കറിൽ ബാക്കി വന്ന വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തപ്പോൾ തന്നെ നമ്മുടെ മിക്സിയൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ നല്ലൊരു റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ പതുക്കെ ഇളക്കുമ്പോൾ തന്നെ നന്നായിട്ട് മുകളിലേക്ക് പൊന്തി വരുന്നതായിട്ട് കാണാവുന്നതാണ്. ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വലിയ പാത്രങ്ങൾ എടുക്കേണ്ടതാണ്.
ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സ്മെല്ലും പതയും ഒക്കെ കിട്ടാനായിട്ട് ഒരു തുള്ളി ഡിഷ് വാഷ് കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണോ കറയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുള്ളത് അവിടെയൊക്കെ നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ലിക്വിഡ് നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ നമുക്കിത് കേടാവാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ഇനി നമുക്ക് എന്തൊക്കെ ക്ലീൻ ആക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ. ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് കിച്ചണിലെ പാത്രങ്ങളും വാഷ് ബേസും കിച്ചൺ സിങ്കും ഒക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റും ബാത്റൂമിലെ ടൈൽസും ഒക്കെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നല്ലോണം ഒട്ടിപ്പിടിച്ച കറയൊക്കെ ആണെങ്കിൽ ഈ ഒരു ലിക്വിഡ് 5 മിനിറ്റ് ഒഴിച്ചു വെക്കാവുന്നതാണ്. എന്നിട്ടൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് വെറുതെ ഒന്ന് ഉരച്ചു കൊടുത്താൽ തന്നെ ആ കറയൊക്കെ ക്ലീനായി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ വെറുതെ കളയുന്ന ഇരുമ്പൻ പുളി വെച്ചാണ് ഞാൻ ഈ ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.